ദുർമന്ത്രവാദത്തിന്റെയും അന്ധവിശ്വാസങ്ങളുടെയും പേരിൽ കേരളത്തിൽ നടക്കുന്നത് ഭയപ്പെടുത്തുന്ന കാര്യങ്ങളെന്ന് തൃക്കാക്കര MLA ഉമാ തോമസ്. ഒരു നിയമനിർമ്മാണം നടത്തി അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിരോധിക്കേണ്ടത് ഇന്ന് അടിയന്തര പ്രാധാന്യമുള്ള വിഷയമായി മാറുകയാണ്. കേരളത്തിൽ നരബലിയുടെ ഞെട്ടിക്കുന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് അന്തരിച്ച മുൻ MLA PT തോമസ് നിയമസഭയിൽ അവതരിപ്പിച്ച സ്വകാര്യ ബില്ലാണ്. ദുർമന്ത്രവാദവും അന്ധവിശ്വാസങ്ങളും നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു PT തോമസ് നിയമസഭയിൽ സ്വകാര്യ ബില്ല് അവതരിപ്പിച്ചത്. ഈ വിഷയങ്ങളെ PT വളരെ ഗൗരവപൂർവമായാണ് നോക്കിക്കണ്ടിരുന്നതെന്നും ഉമാ തോമസ് ഫേസ്ബുക്കിൽ കുറിച്ചു. ഉമാ തോമസ് ഫേസ്ബുക്കിൽ പറയുന്നത് ഇങ്ങനെ: ദുർമന്ത്രവാദത്തിന്റെയും അന്ധവിശ്വാസങ്ങളുടെയും പേരിൽ ഇന്ന് കേരളത്തിൽ നടക്കുന്നത് ഭയപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ഒരു നിയമനിർമ്മാണം നടത്തി അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിരോധിക്കേണ്ടത് ഇന്ന് അടിയന്തര പ്രാധാന്യമുള്ള വിഷയമായി മാറുകയാണ്. ഈ വിഷയങ്ങളെ PT വളരെ ഗൗരവപൂർവമാണ് നോക്കിക്കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിരോധിക്കണം എന്നാവശ്യപ്പെട്ട് PT നിയമസഭയിൽ ഒരു സ്വകാര്യ ബില്ല് അവതരിപ്പിക്കാൻ തയ്യാറായതും. ഇത്തരം സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ സർക്കാർ അടിയന്തരമായി നിയമനിർമ്മാണം നടത്താൻ തയ്യാറാവണം. ഉമാ തോമസ് പറയുന്നു. PT ബിൽ അവതരിപ്പിക്കുന്ന വീഡിയോ ഉമാ തോമസ് പങ്കുവച്ചിട്ടുണ്ട്. തീർച്ചയായും പലരും ചാരിറ്റബിൾ സൊസൈറ്റി പോലും രൂപീകരിച്ച് നികുതി പോലും നൽകാതെ സമ്പന്നരായി മാറാൻ ഇതിന്റെ മറവിൽ നടക്കുന്നുണ്ട്. മനുഷ്യന്റെ യുക്തിപരതയ്ക്കും ശാസ്ത്രബോധത്തിനും നിരക്കാത്ത ഇത്തരം പ്രവൃത്തികൾ സാമൂഹ്യ പുരോഗതിയെ പിന്നോട്ടടിച്ചുകൊണ്ടിരിക്കുകയാണ്. വർദ്ധിച്ചു വരുന്ന അസമത്വവും ജീവിത സുരക്ഷിതത്വമില്ലായ്മയും അന്ധവിശ്വാസങ്ങൾ പെരുകുന്നതിന്റെ കാരണമായി ചൂണ്ടിക്കാണിക്കാമെങ്കിലും അസമത്വം ഇല്ലാതാകുന്നതുവരെയും ജീവിത സുരക്ഷ ഉറപ്പാക്കുന്നതുവരെയും ഈ ചൂഷണം തുടരുന്നതിനുള്ള അനുവാദം നൽകാൻ ഒരു രാഷ്ട്രത്തിനും കഴിയില്ല. പൌരന്റെ മതവിശ്വാസത്തിനും ദൈവവിശ്വാസത്തിനും പൂർണ്ണ സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ശാസ്ത്രബോധത്തിലും യുക്തിബോധത്തിലും അടിസ്ഥാനമായ ഒരു സാമൂഹ്യ ഉന്നതിയാണ് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ളത്. ശാസ്ത്രബോധവും അന്വേഷണധരയും വളർത്തേണ്ടതും ഓരോ പൌരന്റെയും കടമയായി ഭരണഘടന അംഗീകരിച്ചിട്ടുമുണ്ട്. ഭരണഘടന അനുശാസിക്കുന്ന സാമൂഹ്യ നിർമ്മിതി സാധ്യമാകണമെങ്കിൽ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും നിയന്ത്രിക്കാനും ഉന്മൂലനം ചെയ്യാനും കഴിയും വിധത്തിൽ നിയമനിർമ്മാണം ഉണ്ടാകേണ്ടതുണ്ട്. അത്തരത്തിലൊരു സാമൂഹ്യ നിർമ്മിതിക്ക് സാധ്യമാകുന്ന വിധം നമ്മുടെ സംസ്ഥാനത്തൊരു നിയമം ഉണ്ടാകണം എന്നുള്ളതാണ് ഈ ബില്ലിലൂടെ ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. മീഡിയ ടൈം, കൊച്ചി.